CML പാലക്കാട് രൂപത അവതരിപ്പിക്കുന്നു വിശുദ്ധരെ അറിയാം വിശുദ്ധരാകാം എപ്പിസോഡ് 1. മാന്യ സദസ്സിന് വന്ദന. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ, ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനക്കാരൻ, ക്ഷമയും സഹനവും ആയുധങ്ങളാക്കിയ വൈദികൻ വിശ്വ ജോൺ മരിയ വിയാനി. ഓഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശ്വ ജോൺ മരിയ വിയാനിയുടെ തിരുനാളായി ആചരിക്കുന്ന സുദിനം. കഴിവ് കുറഞ്ഞതിന്റെ പേരിൽ പലകുറി പൗരോഹിത്യ പദവിയിൽ നിന്ന് അകച്ചപ്പെടുകയും പിന്നീട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്ത വിനീതനായ ഒരു ഫ്രഞ്ച് വൈദികനാണ് വിശ്വ ജോൺ മരിയ വിയാനി. അമ്മയുടെ മടിത്തട്ടിലിരുന്ന് അതീവ തീക്ഷ്ണതയോടെ അദ്ദേഹം പഠിച്ചെടുത്ത ജപമാല പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്. ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള എളിമയുണ്ടായിരുന്നു വിയാനിക്ക്. ദൈവസ്നേഹത്താൽ ജ്വലിച്ച അസാധാരണത്യമായിരുന്നു അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്. വിദ്യാഭ്യാസമോ കഴിവോ ഇല്ലായിരുന്നിട്ടും തനിക്ക് അറിയാവുന്ന ഏക കാര്യം കുമ്പസാരിപ്പിക്കുകയും പ്രായച്ചിത്തം അനുഷ്ഠിപ്പിക്കുകയും അതീവ ഭക്തിയോടുകൂടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു. ദിവസം 18 മണിക്കൂറിലധികം കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ചിലവഴിക്കുമായിരുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിയാനിയച്ഛൻ 20 ലക്ഷത്തിലധികം പാപികൾക്ക് പാപമോചനവും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമുഖം ദർശിച്ച് ദൈവജനത്തിനു വേണ്ടി വിനീത ശുശ്രൂഷ ചെയ്യുവാനുള്ള കടമയും ഉത്തരവാദിത്വവുമായി പൗരോഹിത്യം നാം കാണണം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ എന്ന എളിയ വൈദികന്റെ ദർശനത്തിൽ വിശുദ്ധമായ പൗരോഹിത്യ ശുശ്രൂഷ സഭയിൽ നവീകരിക്കുന്നതിനും കൂടുതലായ വിശുദ്ധരായ വൈദികർ ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.